രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനൊരുങ്ങി വയനാട്. നാളെ രാത്രി രാഹുൽ കോഴിക്കോടെത്തും. മറ്റന്നാൾ രാവിലെ ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകും. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും നൌഫൽ ചേരുന്നു. നൌഫൽ, ആരൊക്കെയായിരിക്കും രാഹുലിനെ അനുഗമിക്കുക? ഏത് രീതിയിലാണ് വയനാട്ടിലെ രാഹുലിന്റെ നാളത്തെയും മറ്റന്നാളത്തെയും പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? ശാലിനി, മറ്റന്നാൾ രാവിലെയോടുകൂടി മാത്രമേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുകയുള്ളൂ. നാളെ രാത്രി വയനാട്ടിലെത്തില്ല, അദ്ദേഹം കോഴിക്കോട് തങ്ങുമെന്നാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഇന്ന് പ്രധാനമായും കോൺഗ്രസ് മണ്ഡലം കൺവെൻഷനുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനും ഈ പത്രികാ സമർപ്പണ സമയത്ത് വലിയൊരു റാലിയായി ഈ കളക്ട്രേറ്റിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി വെള്ളമുണ്ട, അതുപോലെ തന്നെ മാനന്തവാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്ത് കൺവെൻഷനുകൾ വിളിച്ച് അവിടെ നിന്ന് ആൾക്കാരെ പരമാവധി ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ACCയുടെ സംഘടനാ ചുമതലയിലുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയെ അനുഗമിക്കും. അവർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായ റിപ്പോർട്ട്. പക്ഷേ അവർ യാത്ര റദ്ദാക്കി. ഇന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളൊന്നും ജില്ലയിലില്ല. ഇപ്പോൾ പ്രധാനമായും ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ബൂത്ത് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും രാഹുൽ ഗാന്ധി എത്തുന്നതിൻ്റെ ആവേശം നിറക്കുക, പരമാവധി ആളുകളെ കൽപ്പറ്റയിലേക്ക് മറ്റന്നാളത്തെ പരിപാടിയിൽ എത്തിക്കുക എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി എത്തുന്നതിൻ്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയാണ്. ഇന്നലെ കലക്ട്രേറ്റിലും അതുപോലെ തന്നെ പോലീസ് മേധാവിയുടെ കീഴിലും രണ്ട് യോഗങ്ങൾ നടന്നിരുന്നു. SPയുടെ നേതൃത്വത്തിലെ യോഗത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഇന്നലെ തന്നെ അവർ രാഹുൽ ഗാന്ധി ഇറങ്ങുന്ന ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിലെത്തി പരിശോധന നടത്തി. മാത്രമല്ല, വനം വകുപ്പ് അതുപോലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇന്നും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ തുടരും. എല്ലാ ഭാഗങ്ങളിലും കൃത്യമായ ഒരു തരത്തിലുള്ള സുരക്ഷ ശക്തമാക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി കാണുന്നത്. അതുകൊണ്ട് തന്നെ പഴുതടച്ച സുരക്ഷ ഒരുക്കാനാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ SPGയും തയ്യാറാകുന്നത്. കോൺഗ്രസ് വലിയ ആവേശത്തിലാണ്. ഇന്നലെ തന്നെ DCC ഓഫീസ് മോടി പിടിപ്പിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം സജീവമാണ്. ഗ്രാമങ്ങളിലിറങ്ങി ആദിവാസി മേഖലകളിലൊക്കെ ഇറങ്ങി രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു വലിയൊരു ആവേശത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരമാവധി ഭൂരിപക്ഷം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സംസ്ഥാന നേതാക്കളെല്ലാം നൌഫൽ മടങ്ങിയെത്താം.